हेलो फ्रेंड्स, अस्सलाम वालेकुम, वेलकम टू माय चैनल। ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി കൂടെയുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള മെർമെയ്ഡ് തീമിൻ്റെ കേക്കും അതിൻ്റെ ഡെസേർട്ട് ടേബിളിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. ആദ്യം തന്നെ ഡെസേർട്ട് ടേബിൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് കാണാമല്ലേ. ഞാനിവിടെ കേക്ക് സിക്കിളിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോളുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ചിട്ടാണ് തീം സെറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റിൽ ലൈറ്റ് പിങ്കും എക്വാ ബ്ലൂവും ചേർത്തിട്ടാണ് കേക്ക് സിക്കിളും പോപ്സിക്കിളും ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്തത്. കേക്ക് സിക്കിളിൻ്റെ കൂടെ തന്നെ പോപ്സിക്കിളും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ ഒരു കളർ തീമിൽ. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഈ മോൾഡിലേക്ക് കേക്കും ചോക്ലേറ്റൊക്കെ ആഡ് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് ഡിപ്ഡ് ഓറിയോ കുക്കീസാണ്. അതിന് വേണ്ടിയിട്ട് കപ്പ് കേക്കിൻ്റെ സിലിക്കോൺ മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ചേർത്ത പോലെ പിങ്കും ബ്ലൂവും തീമിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ചോക്ലേറ്റ് ഒഴിച്ചിട്ട് അതിനെ കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുക. ഞാനിന്ന് ചെയ്ത തീമിൽ തീരെ ഫോണ്ടൻ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. എല്ലാ ഡെക്കറേഷൻസും വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെർമെയ്ഡിൻ്റെ സിലിക്കോൺ മോൾഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ ഫിഷും സീ ഹോസ് ഷെല്ലൊക്കെ ഉള്ള വേറൊരു മോൾഡും എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കേക്ക് സിക്കിളിലൊക്കെ ചെയ്ത പോലെ വൈറ്റ് ചോക്ലേറ്റിൽ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 2-3 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ തന്നെ സെറ്റായിട്ട് കിട്ടും. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി കഴിഞ്ഞാൽ പതുക്കെ ഇളക്കി കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ പതുക്കെ ഇളക്കണം, അല്ലെങ്കിൽ ചോക്ലേറ്റ് പൊട്ടിപ്പോകും. ചെയ്ത പോലെ തന്നെ ബ്ലൂ കളർ വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഞാൻ ചോക്ലേറ്റ് കപ്പ് കേക്ക്സ് ചെയ്തിട്ടുണ്ട്. നല്ല റോസ് ഗോൾഡിൻ്റെ കപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അതൊരു നോസലിൽ വെച്ചിട്ട് ചെറിയ ഹോൾസ് ആക്കി കൊടുക്കുക. സെൻറ്ററിൽ ചോക്ലേറ്റ് ഗനാഷ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് ഒരു സ്പൂണോ പൈപ്പിംഗ് ബാഗോ ഉപയോഗിച്ചിട്ട് ആ ഹോൾസിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് റോസെറ്റ്സാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പിങ്ക് ആൻഡ് ബ്ലൂ കളർ തീമിലാണ് റോസെറ്റ്സ് ചെയ്തിട്ടുള്ളത്. എല്ലാ കപ്പ് കേക്ക്സിനും അതുപോലെ ചെയ്തു കൊടുക്കാം. നമ്മളെ കേക്ക് സിക്കിൾസ് എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് സെറ്റായിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അത് ഈ ഡെക്കറേഷൻസിൽ അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് കുറച്ച് എഡിബിൾ പേൾസും കുറച്ച് ബിസ്ക്കറ്റ് ക്രംസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു തീമിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കേക്ക് സിക്കിളൊക്കെ ചെയ്ത പോലെ തന്നെ ഓറിയോ ഡിപ്ഡ് കുക്കീസും പിന്നെ പോപ്സിക്കിളൊക്കെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു തീമിൽ തന്നെ ഞാൻ ഡോണറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നൊരു അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെയൊക്കെ കൂടെ ചെയ്തിട്ടുള്ള മെർമെയ്ഡ് തീം കേക്ക് കുറച്ച് ആൾക്കാരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ആൻറ്റി ഗ്രാവിറ്റി കേക്കാണ്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ആ ഒരു കേക്ക് ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണ്. നല്ല ടെൻഷൻ ഉണ്ടായിന് ചെയ്യാൻ വേണ്ടിയിട്ട്. കേക്ക് ചെയ്യുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് 2 kg വരുന്ന കേക്കാണ്. പക്ഷേ കേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേക്ക് ചെരിഞ്ഞു പോകുമോ വീണു പോകുമോ അത് കേക്ക് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. കേക്ക് അതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ടതിന്. ആ കേക്ക് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാനത് എല്ലാവർക്കും ഷെയർ ചെയ്തുതരും. ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. നമ്മുടെ ഡെസേർട്ട് ടേബിൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം അടിപൊളിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട്
ഒരു ചെറിയ പീസ് വരെ ഫോണ്ടിൻ്റെ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല എല്ലാം ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ആണ് പിന്നെ ഈ ഒരു ഡോണറ്റിൻ്റെ സ്റ്റാൻഡ് ഞാൻ കേക്ക് ബോർഡ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ എൻ്റെ വീട്ടിൽ വേറെ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കേക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല എൻ്റെ മോളത് ഒരു കളർ തീമിലുള്ള ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വന്നിട്ടുണ്ട് ക്യാമറ ഓൺ ആക്കി കണ്ടപ്പോൾ മോള് ഭയങ്കര ഷൈ ആയി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെറിയ കുട്ടികൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേക്കിന് വേണ്ടിയിട്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു നമ്മളെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥയാണല്ലോ നല്ല ടെൻഷൻ ഉണ്ടായിന് വെഡിങ് കേക്ക് ടയർ കേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഇത്ര ടെൻഷൻ ഉണ്ടായിട്ടില്ല ഈ കേക്ക് ചേർന്ന് പോകുമെന്നുള്ള നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ അതൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല അവിടെ സുഖമായിട്ടെത്തി ഈ കേക്ക് കണ്ടിട്ട് കുട്ടികളെല്ലാം ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു എന്താ പറയുക എല്ലാവരും അതിശയത്തോടുകൂടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തു ഇവരെ നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു കസിൻസ് തന്നെയാണ് അവർ വന്നിട്ട് ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്ത് എല്ലാവരും തിന്നു കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്താ മാജിക് കേക്കാണോ ഇതെങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇതിന് സ്റ്റാൻഡൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടമായി ഞാനും ഭയങ്കര ഹാപ്പിയായി ഈ ഒരു തീം ചെയ്യണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ ഒരു കേക്ക് ഈ ഒരു തീമിനേക്കാളും ഈ ഒരു ആൻറ്റി ഗ്രാവിറ്റി കേക്ക് ചെയ്യണമെന്നുള്ളത് അപ്പോൾ എല്ലാം അടിപൊളിയിലായി പിന്നെന്താ പറയുക ഈ ഒരു കേക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തുതരും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ആൾ